ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് ഫ്രൈ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാനിവിടെ ഏകദേശം 1/2 കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ പൊടികളായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ കൊഞ്ചിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. എരിവ് കുറച്ച് മതിയെങ്കിൽ ഇതിന്റെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി. ഇനി ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഡ്രൈ ആണ്, അപ്പോൾ 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മാറ്റി വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വറുത്തെടുക്കാം, ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കൊഞ്ച് ആഡ് ചെയ്യാം. ഇനി ഇത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സൈഡ് ഫ്രൈ ആയിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കൊഞ്ചെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി വെന്തിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയായിരിക്കുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.